നമസ്കാരം എസ് എൻ കെ വേൾഡിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ചില വിദ്യാഭ്യാസ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന ഫണ്ട് ചെലവഴിക്കുന്നതിന് ഡിജിറ്റൽ പണമിടപാടുമായി സർക്കാർ രംഗത്ത് നേരിട്ടുള്ള പണം ഇടപാട് ഒഴിവാക്കി പൊതുവിദ്യാലയങ്ങൾക്ക് നൽകുന്ന ഫണ്ട് നിരീക്ഷിക്കാനാണ് പുതിയ സംവിധാനം വരുന്നത് പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സിസ്റ്റം എന്ന പേരിൽ കേന്ദ്ര സർക്കാർ ദേശീയ തലത്തിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് കേരളത്തിലും നടപ്പാക്കുന്നത് ഈ സംവിധാനത്തിൽ ഫണ്ട് പൂർണമായും ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ചെലവഴിക്കേണ്ടത് സംസ്ഥാനത്തെ സ്കൂളുകളിൽ പാഠഭാഗങ്ങൾ എടുത്തു തീർക്കുന്നതിനു വേണ്ടി പൊതു അവധി ദിവസങ്ങളിലും കുട്ടികൾക്ക് ക്ലാസ് എടുക്കാമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇതുപ്രകാരം പൊതു അവധി ദിവസങ്ങളിലും ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും എല്ലാം കുട്ടികൾക്കായി സ്പെഷ്യൽ ക്ലാസുകൾ സംഘടിപ്പിക്കാവുന്നതാണ് ഈ മാസം ഇരുപത്തിയൊന്നാം തീയതി സംസ്ഥാനത്തെ സ്കൂളുകൾ പൂർണ്ണമായും ആരംഭിക്കും രണ്ടു വർഷത്തെ ഇടവേളയ്ക്കു ശേഷമാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ക്ലാസുകളിലേക്ക് സ്കൂളുകൾ മാറുന്നത് വിദ്യാർത്ഥികൾക്ക് ഹാജർ നിർബന്ധമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട് അതേസമയം യൂണിഫോം ധരിക്കാം എന്നാൽ ഒരിക്കലും തന്നെ അവ ധരിക്കാൻ നിർബന്ധിക്കുകയില്ല ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള ക്ലാസുകളിലെ അധ്യയനം മാർച്ച് മുപ്പത്തൊന്നിനകം അവസാനിപ്പിക്കണം പാഠഭാഗങ്ങൾ മുഴുവനായി എടുത്തു തീർക്കും ഏപ്രിൽ പത്തിനകം അവരുടെ പരീക്ഷകളും വാർഷിക പരീക്ഷകളും അവസാനിപ്പിക്കണമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട് എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളുടെ മോഡൽ പരീക്ഷകളും പബ്ലിക് പരീക്ഷകളും നിശ്ചയിച്ച തീയതികളിൽ തന്നെ നടക്കുന്നതായിരിക്കും